കർക്കിടക രാശി. ഈ വരുന്ന വ്യാഴമാറ്റം നിങ്ങളുടെ ബന്ധങ്ങളിലായിരിക്കും ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏഴാം ഭാവം വളരെ ശക്തമായി ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഈ വ്യാഴമാറ്റക്കാലം. എന്താണ് ഏഴാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഏഴാം ഭാവം സൂചിപ്പിക്കുന്നത് വിവാഹബന്ധം, ബിസിനസ് ബന്ധങ്ങൾ, പല വിധത്തിലുള്ള പങ്കാളിത്ത ബന്ധങ്ങൾ. ഏഴാം ഭാവം കരിയറിനെയും സൂചിപ്പിക്കുന്നു, കാരണം ഏഴാം ഭാവം പദപ്രാപ്തിയുടെ ഭാവമാണ്. നിങ്ങളുടെ ദൂരയാത്രകൾ, നിങ്ങളുടെ തെളിഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ, ഇവയെല്ലാം ഈ ഒരു വ്യാഴമാറ്റക്കാലം വളരെയധികം ആക്റ്റീവാകുന്നതാണ്. ശനിയും വ്യാഴവും യാതൊരു വിധത്തിലും റൊമാൻസിനെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളല്ലാത്തതിനാൽ വിവാഹബന്ധത്തിൽ നിങ്ങളുടെ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ അടുക്കാനുള്ള പല വിധത്തിലുള്ള തടസ്സങ്ങളും ഈ ഒരു വ്യാഴമാറ്റക്കാലം ഉണ്ടാകുന്നതാണ്. ആ ഒരു തടസ്സത്തിന് അല്പം മാറ്റം വരിക ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള സമയത്തായിരിക്കും. ആ സമയത്ത് വ്യാഴം നിങ്ങളുടെ ഒൻപതാം ഭാവത്ത് എട്ടാം ഭാവത്തിലേക്കായിരിക്കും നീങ്ങുക. നിങ്ങളുടെ മഹാദശ, അപഹാരം എന്നിവ നിങ്ങളുടെ ഏഴാം ഭാവത്തിലെ വിഷയങ്ങളെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നു എങ്കിൽ ഏഴാം ഭാവത്തിലെ വിഷയങ്ങൾക്ക് വളരെ മേജറായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. പുതിയ വിവാഹബന്ധം, നിലവിലുള്ള വിവാഹബന്ധത്തിൽ പലതരം തിരുത്തലുകൾ വരേണ്ട സമയം, പുതിയ ബിസിനസ് ബന്ധം, പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ, ദൂരയാത്രകൾ, നിങ്ങളുടെ ശത്രുക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, ഇവയെല്ലാം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പുതിയതായിട്ട് യാതൊരു വ്യക്തികളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാതിരിക്കുകയായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള മാർഗം. ഏഴാം ഭാവം നമ്മുടെ നേരെ എതിരെ നിൽക്കുന്ന വ്യക്തികളുടെ ഭാവമാണ്, നമ്മുടെ എതിരാളികളുടെ ഭാവവും കൂടിയാണ്. അതിനാൽ മറ്റുള്ളവരോട് നമ്മുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ തുറന്നു പറയാനായി ശ്രമിക്കരുത്. ഏപ്രിൽ മുതൽ ജൂൺ വരെ, അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ വ്യാഴം ഒൻപതാം ഭാവത്തിൽ എട്ടാം ഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ എട്ടാം ഭാവം സൂചിപ്പിക്കുന്ന സാമ്പത്തിക വിഷയങ്ങൾ, ലോണുകൾ, ടാക്സുകൾ എന്നിവയിൽ നിന്നുള്ള പല അവസരങ്ങളും ഉണ്ടാകാം. ലോണുകൾ എടുക്കാനും കൊടുക്കാനുമുള്ള അവസരങ്ങൾ, ടാക്സ്, ഇൻഷുറൻസ്, PF എന്നിവയിൽ നിന്നുള്ള മാറ്റങ്ങൾ, തിരുത്തലുകൾ, ഇവയെല്ലാം ഈ വ്യാഴമാറ്റക്കാലം നിങ്ങളെ തേടി വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലോങ് ടേം ബന്ധങ്ങൾ, പ്രൊഫഷണൽ ബന്ധങ്ങൾ, ലോങ് ടേം പ്രൊജക്റ്റുകൾ, ഫോറിൻ കൊളാബറേഷൻസ്, ഇൻ്റർനാഷണൽ ഗ്രൂപ്പുകളിലുള്ള ജോലി ചെയ്യാനുള്ള അവസരം, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം വ്യാഴത്താൽ സ്വാധീനിക്കപ്പെടുമ്പോൾ ഇവയിൽ നിന്നുള്ള അവസരങ്ങളും നിങ്ങൾക്കുണ്ടാകാം. പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ, പുതിയ ലോങ് ടേം ജോലികൾ ലഭിക്കാനുള്ള അവസരങ്ങൾ, പുതിയ ലോങ് ടേം ബന്ധങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള അവസരങ്ങൾ, ഇവയെല്ലാം നിങ്ങളെ തേടി വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളും ഈ അവസരം വളരെ പ്രാധാന്യം നേടുന്നതാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ശനിയും വ്യാഴവും നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട അവസരം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള പല അവസരങ്ങളും ഈ വ്യാഴത്തിൻ്റെ രാശി പരിവർത്തന സമയത്ത് ഉണ്ടാകുന്നതാണ്. പുതിയ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരങ്ങൾ, നിലവിലുള്ള ബിസിനസ്സിനെ പുരോഗമനത്തിലേക്ക് നയിക്കുവാനുള്ള അവസരങ്ങൾ, ഇവയെല്ലാം ഈ ഒരു അവസരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ശുഭകരമായൊരു വ്യാഴമാറ്റം ഞാൻ ആശംസിക്കുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയുടെ 6, 10, 12, 2 എന്ന ഭാവങ്ങളാണ് ഈ ഒരു സമയം വളരെയധികം ആക്റ്റീവ് ആവുക. ആറാം ഭാവം എന്നാൽ നിങ്ങളുടെ ജോലിസ്ഥലം, ആരോഗ്യം, കടങ്ങൾ, ശത്രുക്കൾ എന്ന വിഷയങ്ങളാണ്. ഈ വ്യാഴമാറ്റക്കാലത്ത് നവംബർ മുതൽ ഏപ്രിൽ വരെ ഈ വിഷയങ്ങളിൽ നിന്നുള്ള പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങളെ തേടിയെത്താം. നാം എപ്പോഴും ലൈഫ് പോസിറ്റീവ് മാത്രമാകണമെന്ന് ചിന്തിക്കാൻ പാടില്ല. വ്യാഴം ഈ ആറാം ഭാവത്തിലൂടെ പോകുന്ന സമയം നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത അല്പം കൂടുതലാണ്. നിങ്ങളുടെ ജാതകത്തിൽ അവ പ്രോമിസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് ഈ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. അതിനാൽ ഡയറ്റ്, എക്സസൈസ് എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതാണ്. ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള തർക്കങ്ങളും അസന്തുഷ്ടമായ കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അതിനാൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി ഒരു കൃത്യ അകലം പാലിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ. പുതിയ ജോലിക്കുള്ള അവസരവും വരുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പല വിധത്തിലുള്ള ബാധ്യതകളും
സെറ്റിൽ ചെയ്യാനുള്ള അവസരമാണ് ഈ വ്യാഴത്തിൻ്റെ രാശി പരിവർത്തനം നിങ്ങളിൽ കൊണ്ടുതരിക. വ്യാഴം പത്താം ഭാവത്തെയും സ്വാധീനിക്കുമ്പോൾ ജോലിസ്ഥലത്ത് എന്തായാലും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ജാതകത്തിൽ അവ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് മഹാദശ അന്തർദശ വഴി ആക്റ്റീവായിരിക്കുന്നതെങ്കിൽ ഈ സമയം അത് പോസിറ്റീവായിരിക്കുകയും നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവ ഈ സമയത്ത് നെഗറ്റീവാണെങ്കിൽ ജോലിസ്ഥലത്തും അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നതാണ്. പുതിയൊരു ജോലി ലഭിക്കുമെങ്കിൽ, നിലവിലുള്ള ജോലി സെക്യൂർ ആണെങ്കിൽ പുതിയ ജോലിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ രണ്ടാമത് ചിന്തിക്കേണ്ടതാണ്. പുതിയ ജോലിയിൽ ചേരുന്നതിന് മുമ്പ് നിങ്ങൾ ചേരാൻ പോകുന്ന ജോലിയിൽ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ്സ് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ അധികാരികളുമായി അല്പം തർക്കത്തിലേർപ്പെടാനുള്ള പല അവസരങ്ങളും ഈ അവസരം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളും ഈ വ്യാഴമാറ്റക്കാലത്ത് വളരെ പ്രാധാന്യം നേരിടും. പല വിധത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, നിങ്ങളുടെ സാലറിയിൽ ചേഞ്ച് വരാനുള്ള അവസ്ഥ, പുതിയ ജോലി ലഭിക്കാനുള്ള അവസരം, നിങ്ങളുടെ ജോലി സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരം, വലിയ പ്രോജക്റ്റുകൾ ജോലി ചെയ്യാനുള്ള അവസരവും ഈ വ്യാഴമാറ്റക്കാലത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ശുഭകരമായൊരു വ്യാഴമാറ്റക്കാലം ആശംസിക്കുന്നു. കന്നിരാശി. കന്നിരാശിയുടെ 5, 9, 11, 1 ഭാവങ്ങളാണ് ഈ വ്യാഴമാറ്റക്കാല സമയത്ത് വളരെയധികം ആക്റ്റീവ് ആകുക. നിങ്ങളുടെ 5-ാം ഭാവം എന്നാൽ കുട്ടികൾ, ക്രിയേറ്റിവിറ്റി, ടീം ജോലികൾ, ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, സമൂഹ മധ്യത്തിൽ തിളങ്ങാനുള്ള അവസരം, നിങ്ങളുടെ പൂർവ്വ പുണ്യഭാവം എന്നിവയാണ് 5-ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്. വ്യാഴവും ശനിയും ഈ ഭാവത്തിൽ നിൽക്കുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമായി വരും. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഈ അവസരം വളരെ ക്രൂഷ്യലാണ്. അവരുടെ മെഡിക്കേഷൻ, അവരുടെ ആരോഗ്യം എന്നിവയിൽ കുടുംബാംഗങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം, പരിരക്ഷണം എന്നിവയിൽ നിന്ന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. കുട്ടികളുടെ മാനസികാരോഗ്യം, കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം എന്നിവയെക്കുറിച്ച് കൂടുതൽ ആശങ്കകൾ ഉണ്ടാകുന്ന സമയമാണ് ഈ വ്യാഴമാറ്റക്കാലം. നിങ്ങളുടെ ക്രിയേറ്റീവ് കഴിവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനായി കഠിനമായിട്ടുള്ള അധ്വാനം ആവശ്യമായി വരും. റിസ്കി ആയിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അതായത് ബിസിനസ്, ഷെയർ ബ്രോക്കിംഗ് എന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ഒരു വ്യാഴമാറ്റക്കാലം അല്പം സെൻസിറ്റീവാണ്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ വ്യാഴം നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ജോലിയിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾക്ക് ആ സമയത്ത് വളരെയധികം സമ്മർദ്ദം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം വളരെ സെൻസിറ്റീവായിട്ടുള്ള തലത്തിലൂടെ നീങ്ങുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ദൂരയാത്രകൾക്കുള്ള നിരവധി അവസരങ്ങളും ഈ ഒരു വ്യാഴമാറ്റക്കാലം ഉണ്ടാകാം. ഉപരിപഠനത്തിനുള്ള അവസരങ്ങളുണ്ടാകാം, തീർത്ഥയാത്രയ്ക്കുള്ള അവസരങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻസ്, വിദേശത്തുള്ള കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ 11-ാം ഭാവത്തെയും വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ലോങ് ടേം പ്രൊജക്റ്റുകൾ ലഭിക്കാനുള്ള നിരവധി സാധ്യതകളാണ് ഉണ്ടാകുന്നത്. ചില സുഹൃത്തുക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് വരാം, പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചു എന്ന് വരാം, ചാരിറ്റി പ്രോഗ്രാമിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായെന്ന് വരാം. ലോങ് ടേം ആയിട്ടുള്ള ടീം ബന്ധങ്ങളിൽ തർക്കങ്ങൾ നേരിടാം. വിദേശത്തുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാകാം. ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന പ്രൊജക്റ്റുകൾ, ഇവയെല്ലാം ഈ ഒരവസരം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതവും ഈ ഒരു വ്യാഴമാറ്റക്കാലം മാറി മറയുന്നതാണ്. പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടാനുള്ള അവസരമാണ് ഈ വ്യാഴമാറ്റക്കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എല്ലാവർക്കും ശുഭകരമായിട്ടുള്ള ഒരു വ്യാഴമാറ്റക്കാലം ആശംസിക്കുന്നു.